ബിജെപി സീറ്റ് നൽകിയില്ല. പാർട്ടി പതാകയിൽ പശുവിനെ പരസ്യമായി അറുത്തുകൊന്ന് യുവാക്കൾ പ്രതികാരം തീർത്തു. പശുവിനെ കശാപ്പ് ചെയ്ത ബിജെപി പതാകയിൽ യുവാക്കൾ കിടത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ യുവാക്കൾ പിടിയിലായിരിക്കുകയാണ്. ബിജെപിയുടെ പതാകയിൽ പശുവിനെ കശാപ്പ് ചെയ്ത് കിടത്തിയ മൂന്ന് യുവാക്കളെയാണ് മണിപ്പൂരിലെ ലീലോങ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ റഷീദ്, നസ്ബുൾ ഹുസൈൻ, മുഹമ്മദ് ആരിഫ് ഖാൻ ഇവരാണ് അറസ്റ്റിലായ മൂവർ സംഘം. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരമാണ് ഈ മൂവർ സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് പശുവിനെ അറുത്ത് ബിജെപിയുടെ പതാകയിലേക്ക് ഇടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ ദൃശ്യങ്ങളെ ആധാരമാക്കിയാണ് പോലീസ് കേസെടുത്തത്. ഏകദേശം 10 പേർ ചേർന്നാണ് ഈ ക്രൂരകൃത്യം നടത്തുന്നത് എന്ന് വൈറലായ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിനെയും ബിജെപി അധ്യക്ഷൻ അധികാരിയുമായും സർദാർ ദേവിയെയും അധിക്ഷേപിച്ചാണ് യുവാക്കൾ പശുവിനെ കശാപ്പ് ചെയ്തത്. തിരഞ്ഞെടുപ്പിന് ബിജെപിയുടെ ടിക്കറ്റ് നിഷേധിച്ചതിന്റെ പ്രതിഷേധവും പ്രതികാരവുമാണ് പശുവിനെ കശാപ്പ് ചെയ്ത് യുവാക്കൾ തീർത്തത് എന്നാണ് ഇവർക്കുമേൽ ഉയരുന്ന ആരോപണം. പശുവിനെ അതിക്രൂരമായി അറുത്ത് ബിജെപി പതാകയിലേക്ക് കിടത്തിയതിനു ശേഷം പശുവിന്റെ തല വലിച്ചൂരാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായിരുന്നത്. ഏകദേശം 29 സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങൾ. ഇംഫാലിലെ ലിംഗ്ലോങ്ങിലാണ് സംഭവം നടന്നത് എന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. സംഭവം മേഖലയിലെ ക്രമസമാധാനത്തെ തകർക്കാനും വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സാമുദായിക സൗഹാർദ്ദം നശിപ്പിക്കാനും സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരതയെ തടയുന്നതിനും കൂടുതൽ മാനുഷിക രാഷ്ട്രമായി ഭാരതം മാറുന്നതിനും സഹായിക്കുന്ന നിയന്ത്രണവും നിയമവും ഉറപ്പാക്കണം എന്ന ആവശ്യം എല്ലാ അവസരങ്ങളിലും രാജ്യത്ത് ശക്തമാണ്. രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ ഒരു മൃഗത്തിന്റെ മരണത്തിന് കാരണമായാൽ 75,000 രൂപയോ അല്ലെങ്കിൽ മൃഗത്തിന്റെ വിലയുടെ 3x പിഴയും കൂടാതെ 5 കഠിന തടവും അതല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും അനുഭവിക്കേണ്ടതായി വരും. കരട് നിയമപ്രകാരം അതിക്രമങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. നിസ്സാരമായ മുറിവ്, സ്ഥിര വൈകല്യത്തിന് കാരണമായ മുറിവ്, ക്രൂരമായ മർദ്ദനം കാരണം കൊല്ലപ്പെടൽ. ഈ അതിക്രമങ്ങളെ അടിസ്ഥാനമാക്കി 750 രൂപ മുതൽ 75,000 രൂപ വരെ പിഴയും 5 വരെ കഠിന തടവും ഏർപ്പെടുത്താൻ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു മൃഗത്തെ അടിക്കുക, തൊഴിക്കുക, പീഡിപ്പിക്കുക, പട്ടിണിക്കിടുക, അമിത ഭാരം എടുപ്പിക്കുക, അമിതമായി സവാരിക്ക് ഉപയോഗിക്കുക, അംഗച്ഛേദം നടത്തുക ഇവയിൽ ഏതെങ്കിലും ചെയ്താൽ പോലും 10 മുതൽ 50 രൂപ വരെ പിഴ ലഭിക്കാവുന്നതാണ്. മാത്രമല്ല ഈ നിയമത്തിൽ അതിക്രമങ്ങളെ തരംതിരിച്ച് കാണിച്ചിട്ടില്ല. നിലവിലെ നിയമപ്രകാരം മനുഷ്യൻ ഉൾപ്പെടാത്ത ജീവികൾ എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.